അതെ, നിങ്ങൾ എന്താ പ്ലാൻ ഉത്രാടായിട്ട്? ഉത്രാടോട്ട് എന്താണ്? ഉത്രാടത്തിൽ പണ്ടത്തെ പോലെ തിരക്കൊക്കെ ഉണ്ടോ വഴിയില്? എനിക്ക് സംശയമാണ്. ആരും ഒന്നും തിരക്കില്ല. പറവൂരൊക്കെ ഒന്ന് കഴിഞ്ഞ മുമ്പിലത്താണ് ഉത്രാടത്തിന്. ഞാനും എന്റെ ഫ്രണ്ട് റസീലയും കൂടി പോയിട്ട് എന്ത് തിരക്കാരെന്ന് അറിയാം. എനിക്ക് ഇത്തവണ പറവൂര് വേണമെന്നുണ്ടായിരുന്നു. എന്താണെന്ന് പോകാൻ പറ്റത്തില്ല. എറണാകുളത്ത് ഒരു സ്ഥലുണ്ട്, പോയാലുണ്ട്. എവിടെയെന്ന് അറിയുമോ? ഹായ്, ഹലോ, വെൽക്കം ബാക്ക് അരിമേഷ് ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്. ഇനി വരുന്ന വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അതിലൊരെണ്ണം പോലും മിസ് ആവാതെ കാണുന്നുണ്ടെങ്കിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത്രയും ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് നമ്മൾ അപ്ഡേറ്റ് പറയണ്ടേ അല്ലേ? അപ്ഡേറ്റ് പറയണോ? ലിപ്സിലുള്ളത് ലാക്മേയുടെ പിങ്ക് ബ്ലഷ് അല്ല കോറൽ ക്രഷ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. പിന്നെ ഡ്രസ്സ് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ വീഡിയോ ആണ്. ഹോൾ എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര ഒരു രസം ഉണ്ടായിട്ട് ഞാൻ ചെയ്തൊരു ഹോൾ ആണ്. നിങ്ങൾ നേരത്തെ ഞാൻ നേരത്തെ ക്ലിപ്പിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ കണ്ടോ കേട്ടോ. ഈ ഒരു ക്ലിപ്സിൽ ഞാൻ ഇങ്ങനെ നമ്മുടെ പണ്ടൊക്കെ അമ്പലപ്പറമ്പിൽ പോയിരുന്നിട്ട് ഇരുന്ന് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ലേ വഴിയോര കച്ചവടക്കാരിൽ നിന്ന്, അങ്ങനെ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഉത്രാടത്തിന്റെ തലേ ദിവസം ഞാൻ പോയി വാങ്ങിച്ചതാണ്. രസമായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയും. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പക്ഷെ നല്ല വെൽക്കം, കുറച്ച് സാധനങ്ങൾ കിട്ടിട്ടോ. കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. വേഗം എടുത്തോളൂ, വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു കൊടുക്കട്ടെ അവരെ. ഒന്നാമത്തെ സാധനം ഇതെന്താന്ന് അറിയാമോ? ഇതൊരു കാർഡ്ബോർഡ് ആണ്. ഈ കുട്ടികള് മറ്റേ എന്താ ചോക്ക് വെച്ചിട്ട് എഴുതി നമുക്ക് ഭിത്തിയിൽ തൂക്കിട്ടിട്ട് എഴുതി പഠിക്കുന്ന സംഭവില്ലേ, അതാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോ എനിക്ക് ഒരു ഐഡിയ തോന്നി, അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചാണിത്. 150 രൂപ കേട്ടോ. അപ്പൊ ഉത്തരാടത്തിന്റെ തലേദിവസം അല്ലേ, അതുകൊണ്ട് വില ഒട്ടും പേശിയില്ല. ജസ്റ്റ് അവര് പറഞ്ഞു 150 രൂപ പറഞ്ഞു, 150 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ചു. ഇത് പക്ഷെ അത്യാവശ്യം നല്ല ബോർഡ് ഉണ്ട് കേട്ടോ. അതാ ഇതാ ഞാൻ ഇപ്പോഴാണ് നിവർത്തി നോക്കുന്നത്. ഇതാ വലിയൊരു ബോർഡ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെ ഞാൻ കാണിച്ചു തരും എന്താണ് എന്തിനാണ് ഇത് യൂസ് ചെയ്തെന്നുള്ളത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ്. പിന്നെ അടുത്തത് ഒരു സ്റ്റോളാണ്. ഇത് 49 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ ഹസ്ബൻഡിന്റെ ഓണക്കോടി എടുക്കാൻ പോയപ്പോ ഞാൻ ഈ സ്റ്റോൾ ഇങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇത് കൊണ്ട് നമുക്ക് കുറെ ഉപയോഗങ്ങളുണ്ട്. കഴുത്തിൽ കെട്ടാം, തലയിൽ കെട്ടാം, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. തലയിൽ കെട്ടി എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ പിക്കിടാം, അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം കേട്ടോ. എന്നെ ഇത് ഈ പണ്ടത്തെ സാരിയൊക്കെ ഇല്ല, അതിന്റെയൊക്കെ മുറിച്ചെടുത്താണ് എനിക്ക് സംശയമുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. എന്താ നോക്ക് കണ്ടോ, സോ സിമ്പിൾ. നമുക്ക് കഴുത്തിൽ ഇങ്ങനെ ചുറ്റാം അല്ലേ, അല്ലെങ്കിൽ എങ്ങനെ ചുറ്റാം, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റാം, അല്ലെങ്കിൽ തലയിൽ എങ്ങനെ ചുറ്റാം എന്നുള്ളത് ഫോട്ടോ കണ്ടാ മതി കേട്ടാ. ഇനി അടുത്തത് ഇതാ ഇങ്ങനത്തെ ടിക് ടിക് സ്ലൈഡ് ഇല്ലേ, ഇതിന് എത്ര രൂപയാണെന്ന് അറിയാമോ? ഇത്രയും ഇത് വാങ്ങിച്ചതിന് 10 രൂപയാണ് ഇതിന്, ഇത്രയും സ്ലൈഡിന് ഞാൻ കൊടുത്തത്. നല്ല ലാഭം അല്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സാധാരണ കടയിൽ നിന്നൊക്കെ ഇത്ര സ്ലൈഡിന് 10 രൂപ കിട്ടില്ല. എനിക്ക് ഒരെണ്ണം തന്നെ നമ്മൾ ഒരെണ്ണം വാങ്ങിക്കാൻ, ഒരു പേര് തന്നെ വാങ്ങിക്കാൻ 10 രൂപ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് ടോട്ടല് എത്രയുണ്ട്? 1, 2, 3, 4, 5, 6 6 പേരുണ്ട് കിടിലും ലാഭം. ഇനി അടുത്തത് ഒരു മാലയാണ്. അതെ, ആ ഒരു ഞാൻ പറഞ്ഞില്ലേ താഴെ ഒരു കുറെ സാധനങ്ങൾ വെക്കാൻ വെച്ചിട്ടുണ്ട്, അത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഇതാണ് മാല. ഇതിൻ്റെ കൂടെ കമ്മലും ഉണ്ട്, ഞാൻ പുറത്തെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതിന്റെ പുറത്തെഴുതിയിരിക്കുന്ന വില 150 രൂപയാണ്. ഇതെനിക്ക് പക്ഷേ 30 രൂപയ്ക്കാണോ 20 രൂപയ്ക്കാണോ ഞാൻ ഓർമ്മയില്ല കേട്ടോ, അതിനാണ് കിട്ടിയത്. ഇതാണ് മാല കണ്ടോ. ഈ ഒരു മാല എന്താ
ഇത് ഇതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല ഇതാണ്. കണ്ട ഇതിന്റെ സ്റ്റോണിന്റെ ഒരു മാല, നമ്മുടെ ബീച്ച് വെക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇതിലനായിട്ട് നമുക്ക് ഇടാം. ഇതിന്റെ മഞ്ഞ ഉണ്ടായിരുന്നു, നീല ഉണ്ടായിരുന്നു, ഈ കളർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ കളറാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്, മഞ്ഞ അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. കണ്ടോ ഇവിടെ ഒരു നീല മുട്ട്, ഈ ബാക്കിൽ ഒരു റെഡ് മുട്ട്. പിന്നെ ഇനി അടുത്തത് രണ്ട് വളയാണ്, ഓക്സിഡൈസ്ഡ് സിൽവറിന്റെ രണ്ട് വള. ഇതിന് പക്ഷെ എനിക്ക് തോന്നുന്നു അവർ 10-20-30 എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഇതിന് അതിലും 50 രൂപയെന്ന് തോന്നുന്നുണ്ട് രണ്ടെണ്ണം. കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇപ്പൊ ഇത്രയും ദിവസം ആയതുകൊണ്ട്, പക്ഷെ രസമുണ്ട് കാണാൻ വേണ്ടി. കണ്ടാ ഓക്കെ, ബട്ട് സ്റ്റിൽ 50 രൂപയ്ക്ക് രണ്ട് വള കുഴപ്പമില്ല കേട്ടോ, ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് ഒരു ചെരുപ്പാണ്, ഇതും വഴിവെക്കുന്ന തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. ഞാനിങ്ങനെ ലാസ്റ്റ് പോരാൻ നേരത്തെ ഇങ്ങനെ ഞാൻ ചെരുപ്പ് നല്ലതൊന്നും വാങ്ങിയില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ നടക്കുമ്പോഴാണ് ദേ കടക്കണു ഈ രണ്ട് ചെരുപ്പ്. കണ്ട എങ്ങനെയുണ്ട്, 200 രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ചെരുപ്പ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബീച്ച് വെക്കേഷൻ ഒക്കെ നമുക്ക് സൂപ്പർ ആയിട്ട് ഇട്ടുകൊണ്ട് പോകാം. ഓക്കെ, ഇത് മഴയത്തൊക്കെ ഇടാൻ പറ്റുന്ന ചെരുപ്പാണ്. അപ്പൊ അതുപോലെ ഇത് കണ്ട നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഫ്ലവറൊക്കെ ആയിട്ട്. അപ്പോ ഇതാണ് അടുത്തത്, ഇതിന് 200 രൂപയാണ്. 200 രൂപയ്ക്ക് ലാഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വഴിവക്കിൽ നിന്ന് വാങ്ങിച്ചത്. ഇനിയുള്ളത് കുറച്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോർസിന്റെ പ്രോഡക്റ്റ് ആണ്, അത് ഞാൻ കുഞ്ഞി 1x1 ആയിട്ട് കാണിച്ചു തരാം. ഏറ്റവും വലിയ തരണം കാണിച്ചു തരാം. ആദ്യത്തെ ഒരു സാരിയാണ് കേട്ടോ. അപ്പൊ സാരി എടുക്കൂ, ഈ ഒരു സാരി ഉണ്ടോ, ഓണാണ്. അപ്പൊ ചോദിച്ചു എങ്ങനെയാണ് ഒരു മഞ്ഞ ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഓണം കംപ്ലീറ്റ് ആവുക അല്ലെ. ഇത് കണ്ട മഞ്ഞയില് ഗ്രീന്ന്, പക്ഷേ മഞ്ഞയും ചുമപ്പ് കളർ ബ്ലൈൻഡ്നെസ് പിടിച്ചെന്ന് തോന്നുന്നു എനിക്ക്. ഗ്രീനും യെല്ലോയും പിന്നെ ലൈറ്റ് ഗ്രീനും പെയർ ചെയ്തിട്ടുള്ള, സ്ക്വയർ ചെയ്തിട്ടുള്ള ഒരു സാരിയാണിത്. ഭയങ്കര തിൻ ആയിട്ടുള്ള സിൽക്കാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കാണ്. കണ്ടോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കാം. പിന്നെ ഇതിന്റെ അറ്റത്ത് ചെറിയതായിട്ട് ഒരു ബോർഡർ എന്ന് പറയാനില്ല, പക്ഷെ ജസ്റ്റ് ഒരു കുഞ്ഞതായിട്ടൊന്ന് ബോർഡർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ ബോർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ബോർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ചെറിയതായിട്ടുള്ള ലൈൻ കൊടുത്തിട്ടുള്ള ബോർഡർ ആണ്. മെറ്റീരിയല് ഭയങ്കര തിന്നാണ്, സോഫ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ മുന്താണി സെയിം തന്നെയാണ്, മുന്താണി വേറെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആകെ ഇതാ ഈ ഒരു ഇത്രയുമാണ്, മുന്താണിയിൽ ചെറിയൊരു ഭാഗം ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത്. താഴെ കെട്ടും ഇട്ടിട്ടുണ്ട് അവര്. ഉണ്ടോ ഇത് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിന്റെ ലിങ്ക് താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നിങ്ങളപ്പോ ചെക്ക് ചെയ്യാം കേട്ടോ. അവർക്ക് കുറെ കളക്ഷൻസ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. അപ്പൊ ഇതാണ്, ഇതെടുത്തിട്ടുള്ള ഫോട്ടോയും ഞാൻ ഇടും, യൂട്യൂബിന്റെ പോസ്റ്റിലും ഇടും, ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും ഇടും. ഇൻസ്റ്റാഗ്രാമിലവർ ഫോളോ ചെയ്യുക, കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ ഫോട്ടോസ് ഒക്കെ അതിനകത്താണ് കൂടുതൽ ഇടുന്നത് കേട്ടോ. നമ്മുടെ യൂട്യൂബ് പോലെ തന്നെ ഒരു ഫാമിലി അല്ലേ ഇൻസ്റ്റാഗ്രാം അല്ലേ. ഇനി അടുത്തത് രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേറൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറാണ്. ഇത് രണ്ട് കമ്മൽ, അപ്പൊ ഈ ഒരു കമ്മല് നല്ല ഭംഗിയുണ്ട്. ഏത് നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാട്ടോ. തീ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈവൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസിന് സൂപ്പർബ് ആണ്. പിന്നെ അവരുടെ ഡെലിവറിയും എല്ലാം അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. ഇത് നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പീസാണ്. അറിയാലോ നിങ്ങൾക്ക് ഇപ്പോ ഓക്സിഡൈസ്ഡ് സിൽവറും ഗോൾഡും ഒക്കെ ഭയങ്കര ട്രെൻഡിലുള്ള ഒരു സാധനമാണ്. സോ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഒരു പീസാണിത്. ഇനിയുള്ളത് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ മുകളില് ചെവിയുടെ മുകളില് ഇയറില് കഫായിട്ട് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ മൂപ്പുത്തി ആയിട്ട് ഇടാം. എനിക്ക് തോന്നുന്നു എനിക്കത് ചെവിയുടെ മുകളില് ഇയർ കഫായിട്ട് ഇടുന്നതാണ് ഇഷ്ടം. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു പീസ്. കണ്ടോ ഇതിങ്ങനെ ഘടിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് മൂക്കിലിടുന്നെങ്കിൽ ഹോൾ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിട്ടിടാം. അല്ലെങ്കിൽ ചെവിയിലും ഇതാ സൂപ്പർ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പോവാം. അപ്പൊ നമുക്കിത് ചെവിയിലിടേ മൂക്കിലിടേ എങ്ങനെയാണെങ്കിലും സ്റ്റൈൽ ചെയ്യാട്ടോ ഇത്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്ന മൂക്കുത്തിയാണ്. ഇത് വേറൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്നാണ്. അപ്പൊ ആദ്യം തന്നെ എന്റെ ഞാൻ ഇട്ടിരിക്കുന്ന മൂക്കുത്തി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. എന്ത് ഭംഗിയാന്ന് അറിയോ കാണാൻ വേണ്ടിട്ട്. കണ്ടില്ലേ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാനിത് നിന്നിട്ടിട്ട് ഒരു ഫംഗ്ഷനും ആയിരുന്നു, എല്ലാരും ചോദിച്ചിരുന്നത് എവിടെ നിന്നാണെന്ന് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഏത് ഇൻസ്റ്റാഗ്രാം എന്നാണെന്ന്, താഴെ നിങ്ങൾ നോക്കാട്ടോ. പിന്നെയുള്ളത് വേറെ ഒരു മൂക്കുത്തിയാണ്, ആ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഇത് പക്ഷെ ഹോൾ ഉള്ളവർക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇതും ഓക്സിഡൈസ്ഡ് സിൽവർ ആണ്,
നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് ഇതുപോലത്തെ തന്നെയാണ്, പക്ഷെ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂക്കുത്തിയാണ് കാണാൻ വേണ്ടി. കണ്ടോ, ഇതും ഹോൾ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടി കണ്ടോ. ഇനി അടുത്തത് വേറൊരു റിംഗ് മൂക്കുത്തിയാണ്, അത് ഞാൻ അത് ആദ്യം കാണിച്ചുതരാം എന്നൊക്കെ ഇടാം അല്ലേ. ഇത് കണ്ട കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസ്. അപ്പതാ കണ്ടില്ലേ, ഇത്രയും സാധനങ്ങളാണ്, കുറച്ച് സാധനങ്ങൾ ഉണ്ടായുള്ളൂ. പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ ഒന്നോ രണ്ടോ ഒക്കെ സാധാരണ നമ്മളിപ്പോൾ തന്നെ ചെറിയ സാധാരണ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റോറാണ്. അപ്പോൾ നിങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്നാ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞു കുഞ്ഞു ഇങ്കം ഉണ്ടാക്കാനായിട്ട് ഓരോരുത്തർ കാണുന്ന വഴികൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി നോക്കുക. അതാണ് ഈ വീഡിയോൻ്റെ മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ടൈം എങ്കിലും ഉത്രാടത്തിന് നിങ്ങൾ എന്താണ് കറങ്ങാൻ പോയിട്ടില്ലെങ്കിൽ എന്തായാലും കറങ്ങാൻ പോവുക. കാരണം അതൊരു രസമാണ്, ഓണത്തിൻ്റെ തലേദിവസം തിരക്കി കൂടി നടക്കുക, പണ്ടത്തെ പോലെ പണ്ടത്തെ ഓർമ്മകളിൽ ഇങ്ങനെ നടക്കുന്ന പോലെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും 30 രൂപയ്ക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ രസമുള്ള കാര്യമാണ്. അതൊക്കെ ഒന്നും എൻജോയ് ചെയ്യാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കുറേ നാളായി ഞാനൊരു ഹോൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.